നാളുകളായി ഉയർന്നുകൊണ്ടിരുന്ന ഇന്ധനവില പെട്ടെന്ന് ഇന്ത്യയിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ചപ്പോൾ അത് വെറുതെ ഒന്നുമല്ല എന്ന് ജനത്തിന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നികുതി ഭീകരത ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയും ഉപതെരഞ്ഞെടുപ്പ് ഫലവും കണക്കിലെടുത്താണ് നികുതി ചെറിയ തോതിലാണെങ്കിലും കുറയ്ക്കാൻ കേന്ദ്രം നിർബന്ധിതമായത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ചതിന് പിന്നാലെ കൂടുതൽ സംസ്ഥാനങ്ങൾ വാറ്റിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ BJP രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് സൂചന. BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളോട് 7 രൂപ വീതം കുറയ്ക്കാനാണ് അനൗദ്യോഗിക നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് അസം, ത്രിപുര, ഗോവ, കർണാടക, മണിപ്പൂർ, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾ 7 രൂപ വീതം കുറച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും LDF ഭരിക്കുന്ന കേരളവും BJP തന്ത്രത്തിന് വഴങ്ങുന്നുമില്ല. കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചതിന് ആനുപാതികമായ മാറ്റം സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന വാറ്റുതുകയിൽ ഉണ്ടായിട്ടുണ്ടെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെലോട്ട് പ്രതികരിച്ചു. കേന്ദ്രം ഇനിയും എക്സൈസ് തീരുവ കുറയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളം ഇന്ധന നികുതി കുറയ്ക്കേണ്ടതില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും, സാഹചര്യം വിശദീകരിക്കാൻ ധനമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു. കേന്ദ്രം അധിക നികുതി പിൻവലിക്കണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. നികുതി കുറയ്ക്കാൻ കേരളത്തിന് പരിമിതിയുണ്ട്, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കേന്ദ്രം കുറച്ചതിന് ആനുപാതികമായി കേരളത്തിലും വില കുറഞ്ഞിട്ടുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇന്ധനവില GST ഉൾപ്പെടുത്തുന്നതിന് പകരം കേന്ദ്ര നികുതി കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് സംസ്ഥാനങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു. കേന്ദ്രം നികുതി കുറച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളും കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രാലയവും പറഞ്ഞു. എന്നാൽ കേരളം ഉൾപ്പെടെ BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കുന്നുമില്ല. കേന്ദ്ര നികുതി കുറഞ്ഞതിൻ്റെ ആനുപാതിക കുറവുണ്ടാകുമെന്നാണ് അവരുടെ വിശദീകരണം. നിരക്ക് കുറയ്ക്കാത്ത സംസ്ഥാനങ്ങളിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്താനാണ് ഇനി സാധ്യത. ചുരുക്കത്തിൽ വാദി പ്രതിയാവുന്ന അവസ്ഥ, അതാണ് അമിത്ഷായുടെ ചാണക്യ തന്ത്രം. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും LDF ഭരിക്കുന്ന കേരളത്തിലും ഇനി ഇന്ധനവില വർധനവിനെതിരെ സമരം ചെയ്യുക BJP ആയിരിക്കും. അരുണാചൽ പ്രദേശും മധ്യപ്രദേശുമാണ് ഏറ്റവും ഒടുവിലെ വാറ്റിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരുണാചലിൽ പെട്രോളിൻ്റെ വാറ്റ് 20% നിന്ന് 14.5% ഡീസലിൻ്റെ വാറ്റ് 12.5% നിന്ന് 7% കുറച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന നികുതി ഇളവുകളോടെ പെട്രോളിന് ലിറ്ററിന് 10.20 രൂപയുടെയും ഡീസലിന് 15.22 രൂപയുടെയും കുറവ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. മധ്യപ്രദേശിൽ പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിരുന്ന വാറ്റിൻ്റെ 4% കുറയുമെന്നാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചിരിക്കുന്നത്. എക്സൈസ് തീരുവയിൽ കേന്ദ്രം ഇളവ് പ്രഖ്യാപിച്ചതിന് ശേഷം വാറ്റ് കുറച്ചതിൽ ഭൂരിപക്ഷവും BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. വാറ്റ് കുറച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒഡീഷയിൽ മാത്രമാണ് NDA ഇതര ഭരണമുള്ളത്. പെട്രോളിനും ഡീസലിനും 3 രൂപ വീതമാണ് ഒഡീഷ സർക്കാർ കുറച്ചിട്ടുള്ളത്. UP, കർണാടക, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഗോവ, അസം, ത്രിപുര, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മൂല്യവർദ്ധിത നികുതി കുറച്ചത്.